Hi friends, Assalamu alaikum. Namaskaram, welcome back to our channel. Inniya vandittulla oru valare tasty aayittulla pudding inde recipe aayittana. Idu namukku perunaakkukku cheyyarkkan pattiya nalla oru pudding aanu. Appo adu engane undaakkunnu nokkam. Adinu munpu ente channel ningalkku ishtamaavunnundengil subscribe cheyane. Ini undaakkan thodangiyalo. Adinayittu njan ida idu pole oru pan ilekku kurachu neyy ittu kodukkunnund. Edhesha oru tablespoon neyy ittu koduthittund. Appo ningalkku neyyinte flavor ishtallengil oil vechi cheyyedarthalum madi to. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ ബ്രെഡ് ഇതാ ഈ ഒരു കഷ്ണാക്കിയിട്ടുണ്ട്. ഒരു ബ്രെഡ് നാല് പീസാക്കിയതാണിത്. അത് ഇതിലേക്കൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. ഞാൻ ഏകദേശം ഒരു 10 ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ പുഡിംഗ് ട്രൈയുടെ വലിപ്പത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ടേ. ഇനി നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാനിതാ ഏകദേശം 5 ക്യാരറ്റ് ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഞാൻ ഏകദേശം ഒരു എൻ്റെ പുഡിംഗ് ട്രൈ അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ കൂടുതലും കുറച്ചൊക്കെ ആക്കട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെറിയ തീയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ടാണല്ലോ അരിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ ക്യാരറ്റ്. അതുകൊണ്ട് തന്നെ പഞ്ചസാരൊക്കെ നന്നായി ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. തീ മീഡിയത്തിലേക്കൊന്ന് കൂട്ടി വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ പച്ച ലോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചസാരൊക്കെ നന്നായി ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴേക്ക് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യട്ടോ. നല്ല കറക്റ്റ് പാകമായി കിട്ടും. ഇനി നമുക്കിതാ കുറച്ച് സമയം അടച്ചു വയ്ക്കേ. അപ്പോഴേക്ക് ക്യാരറ്റ് നന്നായിട്ട് വെന്തും കിട്ടും, അതുപോലെ തന്നെ പാലൊക്കെ നന്നായിട്ട് വറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഇതാ പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഞാൻ ഇതേ പാനിലാണ് കേട്ടോ. ഇനി കസ്റ്റാർഡിൻ്റെ മിക്സും ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതാ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്ക് ഞാനിത് പുഡിംഗ് ട്രൈ അത്യാവശ്യം നല്ല വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ആദ്യം 1/2 ലിറ്റർ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അളവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണേ. ഞാൻ വീണ്ടും ഇതിൽ ഏകദേശം 1/2 ലിറ്റർ പാലും കൂടെ വെച്ചിട്ട് ഞാൻ 1 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. പക്ഷെ ഞാനിപ്പോൾ ഈ പറയുന്ന അളവ് 1/2 ലിറ്റർ പാലിലേക്കുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് ഈ പാലിൽ മാറ്റം വരുത്തുക, കസ്റ്റാർഡ് പൗഡറിൽ മാറ്റം വരുത്തുക. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇത് കസ്റ്റാർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തതായിരുന്നു. ഇനി അത് നന്നായിട്ട് കട്ടില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയം ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വേണം ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കസ്റ്റാർഡിൻ്റെ ഇതാ നല്ല കട്ടില്ലാതെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാലിതാ കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, പഞ്ചസാരക്ക് പകരം. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ എല്ലാവരുടെ കയ്യിലും എപ്പോഴും മിൽക്ക് മെയ്ഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ച് ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കുക. അപ്പോൾ അതാ നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതാ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ടൈറ്റായി വരും ചെയ്യും. അതുകൊണ്ട് തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് ഇളക്കി കൊടുക്കാൻ. പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ചെറുതായിട്ട് കസ്റ്റാർഡ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതാ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എനിക്ക് നന്നായിട്ട് ആ കുറുകി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ടൈറ്റ് ആവേണ്ട. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന്
കുറുകും അതുപോലെ തന്നെ നല്ല കുറുക്കിയല്ലട്ടത് എടുക്കേണ്ടത്. അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ട്രൈയിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യം ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡാണ് വെച്ച് കൊടുക്കണത്. ഞാൻ ആദ്യം പുഡിംഗ് ട്രൈയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ബ്രെഡൊക്കെ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതിൻ്റെ മേൽഭാഗത്തേക്കാണ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഉണ്ടാക്കിയ മിക്സ് മൊത്തമായിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുഡിംഗ് ട്രൈ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ലെയറായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റ ലെയറാണ് ചെയ്തെടുക്കുന്നെങ്കിൽ ഇത്ര മതി. ഞാൻ വീണ്ടും കസ്റ്റാർഡ് ഇതേ അളവിൽ ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കസ്റ്റാർഡൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് മിക്സ് ഇല്ലേ, അത് ഇതിൻ്റെ മുകൾഭാഗത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പകുതി ഇതാ ഈ ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ക്യാരറ്റ് അത്യാവശ്യം ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറിലേക്കുള്ള ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുകയാണേ. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത കസ്റ്റാർഡിൻ്റെ ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കസ്റ്റാർഡ് ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ബാക്കി വെച്ച ക്യാരറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതാ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ബദം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ടിട്ടില്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ വെക്കുമ്പോഴേക്കന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് സെറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചാൽ മതി. അപ്പോൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. കാരണം ഇവിടെ ഫിദുവിന് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനെ ഈ പുഡിംഗ് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ബാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.